തലക്കുമീതെ തൂങ്ങിയാടുന്നത് കൊള്ളപ്പലിശക്കാരുടെ ഭീഷണി. ഓപ്പറേഷൻ കുബേര സംസ്ഥാനത്ത് തുടരും. കൊലപാതക കഥകളും പീഡന കഥകളും തുടരുകയാണ്. റിപ്പോർട്ടുകളുമായി ക്രൈം ബ്രാഞ്ച് ആരംഭിക്കുന്നു. കുറ്റകൃത്യങ്ങളെ പ്രേക്ഷകരുടെ നീതിബോധത്തിന് വിട്ടുകൊണ്ട് വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ഉത്തർപ്രദേശിൽ പ്രായപൂർത്തിയാകാത്ത സഹോദരിമാരെ കൂട്ട ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി മരത്തിൽ കെട്ടിത്തൂക്കിയ വാർത്തയാണ് ക്രൈംബ്രാഞ്ചിൽ ആദ്യം. കേസിൽ ഒരു പോലീസുകാരനടക്കം നാല് പേരെ അറസ്റ്റ് ചെയ്തു. സംഭവവുമായി ബന്ധപ്പെട്ട് ഏഴ് പേർക്കെതിരെ കേസെടുക്കുകയും രണ്ട് പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. പെൺകുട്ടികളുടെ മൃതദേഹവുമായി നാട്ടുകാർ റോഡ് ഉപരോധിച്ച ശേഷമാണ് പോലീസ് നടപടിയെടുക്കാൻ തയ്യാറായത്. കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ 14-ഉം 15-ഉം വയസ്സുള്ള സഹോദരിമാരെ കാണാതായിരുന്നു. ബന്ധുക്കളും ഗ്രാമീണരും പോലീസിൽ പരാതി പറഞ്ഞിരുന്നെങ്കിലും അന്വേഷണത്തിന് തയ്യാറായില്ല. രണ്ട് ദിവസം കഴിഞ്ഞിട്ടും കുട്ടികളെ കാണാത്തതിനാൽ വീണ്ടും പരാതിയുമായി എത്തിയ ബന്ധുക്കളോട് കുട്ടികൾ മരത്തിൽ കെട്ടിത്തൂങ്ങിയിട്ടുണ്ടാകും എന്ന മറുപടിയാണ് പോലീസ് നൽകിയത്. തുടർന്ന് പരിശോധന നടത്തിയ നാട്ടുകാരാണ് കത്രയിലെ ഉഷൈദ് മേഖലയിൽ മരത്തിൽ കെട്ടിത്തൂക്കിയ നിലയിൽ പെൺകുട്ടികളെ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ പെൺകുട്ടികൾ കൂട്ട മാനഭംഗത്തിനിരയായിട്ടുണ്ടെന്നും മരണം ശ്വാസം മുട്ടിച്ചാണെന്നും മനസ്സിലായി. തുടർന്ന് പോലീസിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് ഗ്രാമീണരും ബന്ധുക്കളും റോഡ് ഉപരോധിച്ചു. പിന്നീട് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെത്തി സംഭവത്തിൽ കേസെടുക്കാമെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഉപരോധം അവസാനിച്ചത്. തുടർന്ന് പോലീസ് ഏഴു പേർക്കെതിരെ കേസെടുക്കുകയും ഒരു പോലീസുകാരനുൾപ്പെടെ നാലു പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ട് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട്. ബാക്കിയുള്ള പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഇവരെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നാണ് പോലീസ് അറിയിച്ചത്. സംഭവത്തിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കാമുകനൊപ്പം ജീവിക്കാനാണ് കുറുവിലങ്ങാട് സ്വദേശിനി രണ്ടു വയസ്സുള്ള മകളെ കിണറ്റിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം പോലീസ് പിടിയിലായ ടിൻഡു എന്ന യുവതി കുറ്റം സമ്മതിച്ചിരുന്നു. ഇവരെ പോലീസ് സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. ആ കാഴ്ചകളിൽ ിലായിരുന്നു മനുഷ്യ മനസാക്ഷി വീണ്ടും ഞെട്ടിച്ച കൊലപാതകം നടന്നത്. രണ്ടര വയസ്സുള്ള സനുഷയ്ക്ക് പെറ്റമ്മയുടെ ക്രൂരതയുടെ ഫലമായി മരണം ധരിക്കേണ്ടി വന്നു. സംഭവത്തിൽ സനുഷയുടെ അമ്മ ടിൻഡു ഗോപാലിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് കഴിഞ്ഞ 21-ാം തീയതി നടത്തിയ കൊലപാതക കഥ ടിൻഡു വെളിപ്പെടുത്തിയത്. ടിൻഡുവിന്റെ കാമുകനായ കുറവിലങ്ങാട് സ്വദേശി ക്ലാരറ്റ് ഭവനിൽ സനിൽകുമാറിനൊപ്പം ബംഗളൂരുവിൽ പോയി ജീവിക്കാൻ മകളെ വീട്ടുമുറ്റത്തുള്ള വെള്ളം നിറഞ്ഞ കിണറ്റിൽ ജീവനോടെ എറിഞ്ഞു കൊലപ്പെടുത്തി. സംഭവം മറച്ചുവെക്കുന്നതിന്റെ ഭാഗമായി കുഞ്ഞിനെ കാണാനില്ലെന്ന് അലറി വിളിച്ച് പരിസരത്ത് അന്വേഷണം ആരംഭിച്ചു. കുഞ്ഞിനു വേണ്ടി തിരച്ചിൽ നടത്തിയ നാട്ടുകാർക്കൊപ്പം കൂടാനും ടിൻഡു ഗോപാലൻ മറന്നില്ല. ഇക്കാര്യങ്ങളെല്ലാമാണ് ടിൻഡു പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇവള് ഒറ്റയ്ക്ക് തന്നെ ചെയ്തിട്ടുള്ളതാണ് കാര്യം. മറ്റവനെ സംബന്ധിച്ചിടത്തോളം ഈ കൊച്ചിനെ അവനെ കൊല്ലണം എന്നുള്ള താല്പര്യമൊന്നുമില്ല. അങ്ങനെ തന്നെയാണ് നമ്മുടെ അന്വേഷണത്തിൽ നമുക്ക് വെളിവായിട്ടുള്ള. അങ്ങനെ ഇവൾക്ക് ഈ കുട്ടി എപ്പോഴും ഒരു ശല്യമാണെന്ന് ഇവൾ കൂട്ടത്തിൽ രണ്ടര മാസം താമസിച്ച ജീനയോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവർ തമ്മിൽ ഒരുമിച്ച് ഇവരുടെ പ്രൈവസിയിൽ എപ്പോഴും കുട്ടി ഇടപെടുന്നു എന്നുള്ള ഒരു പരാതിയുണ്ട്. അതിനെ കണ്ണമാനെ ഇവൾ ഉപദ്രവിക്കാറുണ്ടായിരുന്നു പറയുന്നുണ്ട്. ആ സംഭവ ദിവസം തന്നെ 3-4 പ്രാവശ്യം ഈ കുട്ടിയെ ഉപദ്രവിച്ചായിട്ട് പറയുന്നുണ്ട്. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തെന്നുള്ളത് കൃത്യമായിട്ട് അവൾ കാണിക്കുന്നുണ്ട്. പിന്നെ സംഭവ സമയം അവൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങളാണ് നമുക്ക് എടുത്ത് കാണിത്തന്നത്. ഇപ്പോൾ പിന്നെ കുട്ടി അന്നേരം ഒരു 3/4 ആണ് ഇട്ടിരുന്നത്. അതും നമുക്കിപ്പോൾ എടുത്തു തന്നിട്ടുണ്ട്, കാണിച്ചു തന്നിട്ടുണ്ട്. കുഞ്ഞ് ഇത്തിരി നേരം അവരുടെ കൂടെ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ കിടന്ന കുഞ്ഞ് ഉണന്ന് മുറ്റത്ത് വന്നിരുന്ന് കളിച്ചോണ്ടിരുന്ന കുട്ടിയാണ് എടുത്തുകൊണ്ട് പോയി ഇത് പ്രാരം ചെയ്തിരിക്കുന്നത്. കൂടുതൽ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി ഉച്ചയോടെ ടിൻഡുവിനെ വീട്ടിലും പരിസരത്തുള്ള കിണറ്റിന് സമീപത്തും കൊണ്ടുവരികയായിരുന്നു. കൊലപാതകത്തിന് മുമ്പും ശേഷവും താൻ നടത്തിയ എല്ലാ പ്രവൃത്തികളും ടിൻഡു പോലീസിനോട് വ്യക്തമാക്കി. ടിൻഡുവിനെ കാത്ത് ക്ഷുഭിതരായി നാട്ടുകാരും തടിച്ചുകൂടിയിരുന്നു. കൂടുതൽ ചോദ്യം ചെയ്യുന്ന ശേഷമേ ടിൻഡുവിനെ ഇനി കോടതിയിൽ ഹാജരാക്കുകയുള്ളൂ. അതേസമയം കുഞ്ഞിനെ കാണാതായ സംഭവം നിസ്സാരവൽക്കരിക്കാൻ ശ്രമിച്ച ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലെ ചില ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്ന് കേസന്വേഷിക്കുന്ന DISPയും വ്യക്തമാക്കിയിട്ടുണ്ട്. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, കോട്ടയം.
ബ്ലേഡ് മാഫിയയുടെ ഭീഷണിയെ തുടർന്ന് കെ എസ് ഇ ബി ജീവനക്കാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഇടപാടുകാരൻ അറസ്റ്റിൽ. ഇരിങ്ങൽ സ്വദേശി മോഹൻദാസാണ് അറസ്റ്റിലായത്. സംഭവവുമായി ബന്ധപ്പെട്ട് പയ്യോളി എസ് ഐയെ സ്ഥലം മാറ്റി. ബ്ലേഡ് മാഫിയയുടെ ഭീഷണിയെ തുടർന്ന് ഇന്നലെയാണ് കെ എസ് ഇ ബി ലൈൻമാൻ അനിൽകുമാർ ജീവനൊടുക്കിയത്. ഇരിങ്ങൽ സ്വദേശി മോഹൻദാസിൽ നിന്ന് അനിൽകുമാർ 70,000 രൂപ വായ്പ എടുത്തിരുന്നു. 271,000 രൂപ തിരിച്ചടച്ചെങ്കിലും ഈട് നൽകിയ രേഖകൾ തിരിച്ചു നൽകിയില്ല. ഭീഷണിയും തുടർന്നു. കഴിഞ്ഞ ദിവസം മോഹൻദാസ് ഓഫീസിലെത്തി അനിൽകുമാറിനെ ഭീഷണിപ്പെടുത്തിയിരുന്നു. സംഭവം പലതവണ പോലീസിൽ പരാതിപ്പെട്ടെങ്കിലും നടപടിയുണ്ടായില്ല. അനിൽകുമാറിന്റെ ആത്മഹത്യ വിവാദമായതോടെ പയ്യോളി എസ് ഐയെ താൽക്കാലികമായി സ്ഥലം മാറ്റി. ഇടപാടുകാരൻ മോഹൻദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയം ബ്ലേഡ് മാഫിയക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിൽ പോലീസ് കാണിക്കുന്ന വീഴ്ച അനിൽകുമാറിന്റെ മരണത്തോടെ വീണ്ടും വിവാദമാവുകയാണ്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ബ്ലേഡ് പരിശക്കാരന്റെ ഭീഷണിയെ തുടർന്ന് കെ എസ് ഇ ബി ജീവനക്കാരൻ അനിൽകുമാർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. പയ്യോളി പോലീസ് സ്റ്റേഷനിൽ പലതവണ പരാതി പറഞ്ഞിട്ടും നടപടി സ്വീകരിച്ചില്ലെന്ന് ബന്ധുക്കൾ ആരോപണമുന്നയിക്കുന്നു. കെ എസ് ഇ ബി ജീവനക്കാരനായിരുന്ന അനിൽകുമാർ 70,000 രൂപയായിരുന്നു പലിശയ്ക്ക് വായ്പ എടുത്തിരുന്നത്. 271,000 രൂപ തിരിച്ചടയ്ക്കുകയും ചെയ്തു. തുടർന്നും ഈടായി നൽകിയ വീടിന്റെ രേഖകൾ ബ്ലേഡുകാരൻ തിരിച്ചു നൽകിയില്ല. ഭീഷണിയും തുടർന്നു. പലതവണ പയ്യോളി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് ബന്ധുക്കൾ പറയുന്നു. ഈ ബ്ലേഡിന്റെ ഇയാൾ മോഹൻദാസ് എന്ന് പറഞ്ഞ കക്ഷി വളരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. പിന്നെ ഓഫീസിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ വീട്ടിൽ വരുന്നുണ്ട്. ഞാൻ ഇതാരോട് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അറിവാണ് നമുക്ക് അന്ന് കിട്ടിയത്. അന്നേ ദിവസം തന്നെ ഞങ്ങൾ പയ്യോളി പോലീസ് സ്റ്റേഷനിൽ വൈകിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു പരാതി കൊടുത്തിരുന്നു. ഇങ്ങനെ ഇയാൾ ആത്മഹത്യൻ്റെ വക്കീലാണ്, വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കേസാണെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. ഇടപാടുകാരൻ ഓഫീസിലെത്തി ഭീഷണിപ്പെടുത്തിയത് അനിൽകുമാറിനെ ഭീതിയിലാക്കിയിരുന്നതായി സഹപ്രവർത്തകരും പറയുന്നു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ഓപ്പറേഷൻ കുബേര അരങ്ങ് തകർക്കുമ്പോഴും ഇടുക്കിയിലെ അതിർത്തി ഗ്രാമങ്ങളിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ബ്ലേഡ് സംഘങ്ങൾ സജീവമാണ്. വായ്പക്കാർ ഈട് നൽകുന്ന ഭൂമി കൈവശപ്പെടുത്തുന്ന ബ്ലേഡുകാർ ഈ മേഖലയിൽ വൻതോതിൽ ഭൂമി സ്വന്തമാക്കി കഴിഞ്ഞു. വിവരം രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിലും പോലീസ് കാര്യക്ഷമമായി നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലും തോട്ടം മേഖലയിലുമാണ് തമിഴ് ബ്ലേഡ് മാഫിയ സജീവമായി പ്രവർത്തിക്കുന്നത്. ഭൂമി ഈടുവാങ്ങി ലക്ഷങ്ങൾ വായ്പ നൽകുന്നതാണ് രീതി. തിരിച്ചടവിൽ നേരിയ വീഴ്ച സംഭവിച്ചാൽ പോലും അത് അവസരമാക്കി ഭൂമി സ്വന്തമാക്കും. ഇങ്ങനെ അതിർത്തി ഗ്രാമങ്ങളിൽ വലിയൊരളവ് ഭൂമി തമിഴ്നാട്ടിൽ നിന്നുള്ള ബ്ലേഡ് മാഫിയ സ്വന്തമാക്കി കഴിഞ്ഞു. രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയെങ്കിലും ഒരു തുടർ നടപടിയും ഉണ്ടായില്ല. ബ്ലേഡ് മാഫിയ വിരുദ്ധ ഫോറം നേതാവ് അലിയാർകുട്ടി: ഈ ധാരാളമായിട്ട് തമിഴന്മാർ വന്ന് ആളുകൾക്ക് പൈസ പലിശ കൊടുത്ത് സ്ഥലമെടുത്ത് വാങ്ങിക്കുന്നുണ്ട്. പിന്നീട് ഇവർക്ക് തിരിച്ചടയ്ക്കാൻ പറ്റത്തില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇവർ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പൈസ കൊണ്ട് കൊടുത്തിട്ട് ഈ സ്ഥലം വാങ്ങിക്കും. അത് നമ്മൾ അതിർത്തി പ്രദേശങ്ങളിൽ ഇത് എല്ലാ പോലീസിനെല്ലാം രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു കേസാണ്. പക്ഷേ ഇതിനകത്തൊക്കെ എന്തൊക്കെയോ വലിയ ദുരൂഹതകളുണ്ട്. പരാതി നൽകിയാലും പോലീസ് നടപടിയെടുക്കാറില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. അന്വേഷണം നടത്തിയാലും ദിവസവേതനക്കാരായ പിരിവുകാർക്കെതിരെ മാത്രമേ നടപടിയെടുക്കാൻ കഴിയൂ എന്നാണ് പോലീസിന്റെ വിശദീകരണം. ബ്ലേഡ് മാഫിയെ നിയന്ത്രിക്കുന്ന തമിഴ്നാട്ടിലെ ഉന്നതരിലേക്ക് അന്വേഷണം എത്തണമെങ്കിൽ കർശന നടപടി വേണം. എന്നാൽ ഇരു സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കമായി പ്രശ്നം മാറുമെന്ന ആശങ്കയും പോലീസിനുണ്ട്. ഓപ്പറേഷൻ കുബേരയുടെ ഭാഗമായി സംസ്ഥാനത്ത് ഇന്ന് 174 കേന്ദ്രങ്ങളിലാണ് റെയ്ഡ് നടന്നത്. 4 പേർ പോലീസിന്റെ പിടിയിലുമായി. അതേസമയം പത്തനംതിട്ടയിലെ ഇലവുംതിട്ടയിൽ നടന്ന റെയ്ഡിൽ ഒരു വീട്ടിൽ നിന്ന് 20 വാഹനങ്ങളും 80 ആർ സി ബുക്കുകളും പോലീസ് പിടിച്ചെടുത്തു. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി മിനീഷ് ചേരുകയാണ്. മിനീഷ്, വാർത്ത സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ. ജോർജറ്റ്,
ഓപ്പറേഷൻ കുബേര ആരംഭിച്ചതിനു ശേഷമുള്ള ഈ സംസ്ഥാനത്തെ നടത്തിയ റെയ്ഡുകളിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു റെയ്ഡാണ് ഇപ്പോൾ പത്തനംതിട്ട ഇലവൻതിട്ടയിൽ നടത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു സണ്ണി ശ്രീധരൻ എന്ന് പറയുന്ന ഒരു ബ്ലേഡ് പലിശയ്ക്ക് നൽകുന്ന ഒരാളെ പോലീസ് കഴിഞ്ഞ ദിവസം, അതായത് 27-ാം തീയതി അറസ്റ്റ് ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണമാണ് പത്തനംതിട്ട എസ് പിയുടെ നേതൃത്വത്തിൽ ഷാഡോ പോലീസ് നടത്തിയത്. ഇതിന്റെ ഭാഗമായി പത്തനംതിട്ട ഇലവൻതിട്ടയിൽ അത് ഈ പറയുന്ന പിടിയിലായ സണ്ണി ശ്രീധരന്റെ സഹോദരിയുടെ വീട്ടിൽ, ഈ വീട് വാടകയ്ക്ക് നൽകിയിരുന്ന ഒരു വീടാണ്. ഈ വാടകയ്ക്ക് നൽകിയിരുന്ന വീട്ടിലെ ഒരു മുറിയിലാണ് ഇത്തരത്തിലുള്ള രേഖകൾ പോലീസ് പിടിച്ചെടുത്തിരിക്കുന്നത്. 40 RC ബുക്ക്, വാഹനങ്ങളുടെ, വിവിധ വാഹനങ്ങളുടെ RC ബുക്ക്, 105 വാഹനങ്ങൾ. ഇത് കഴിഞ്ഞ ദിവസം തന്നെ പന്തളത്തു നിന്ന് ഇയാളുടെ ഒരു വീട്ടിൽ നിന്ന് പോലീസ് അറസ്റ്റ് കണ്ടെടുത്തിരുന്നു. അതുപോലെ തന്നെ 156 മുദ്രപത്രങ്ങൾ, അതും ബ്ലാങ്ക് ആയിട്ടുള്ള മുദ്രപത്രങ്ങളാണ്. ഈ പലിശയ്ക്ക് പണം കടമെടുത്തിട്ടുള്ള ആൾക്കാരുടെ ഒപ്പ് മാത്രം പഠിച്ച പത്രങ്ങൾ, അതുപോലെ ചെക്കുകൾ ഒക്കെ തന്നെ ഈ ഇലവൻതിട്ടയിലെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിരിക്കുന്നു. പന്തളം സ്വദേശിയാണ് ഈ പിടിയിലായ സണ്ണി ശ്രീധരൻ. ആലുമൂട്ടിൽ, പന്തളം ആലുമൂട്ടിൽ എന്നാണ് അദ്ദേഹത്തിന്റെ വീട്ടുപേര്. ഇത് ഷാഡോ പത്തനംതിട്ട എസ് ടിക്ക് കിട്ടിയ ഒരു രഹസ്യ വിവരത്തെ തുടർന്നാണ് കൂടുതൽ അന്വേഷണം നടത്തിയത്. ഇപ്പോഴും റെയ്ഡ് ഇവിടെ തുടരുകയാണ്. 8 മണിക്കാണ് ഇലവൻതിട്ടയിലെ റെയ്ഡ് ആരംഭിച്ചത്. റെയ്ഡ് ഇപ്പോഴും തുടരുകയാണ്. ജോജറ്റ്, പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് വി ജി മിനീഷ് കുമാർ. ഇനി മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്തയിലേക്ക്. കോച്ചുമാറി കയറിയ വനിതയെ ടിക്കറ്റ് പരിശോധകൻ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടു. ട്രെയിനിന് അടിയിൽപ്പെട്ട ഉജ്ജ്വൽ പാണ്ഡ എന്ന യുവതി മരണമടഞ്ഞു. മദ്യലഹരിയിലായിരുന്ന ടിടിയെ യാത്രക്കാർ പിടികൂടി പോലീസിന് കൈമാറുകയായിരുന്നു. മുംബൈയിലെ ജാൽഖണ്ഡിലാണ് ദാരുണ സംഭവം. LTT രാജേന്ദ്രനഗർ പാട്ന എക്സ്പ്രസിലാണ് സംഭവം. ട്രെയിൻ സ്റ്റേഷൻ വിട്ടപ്പോൾ AC കോച്ചിൽ ചാടിക്കയറിയ സ്ത്രീയെ TTR തള്ളിയിടുകയായിരുന്നുവെന്നാണ് ആരോപണം. ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യാനുള്ള ടിക്കറ്റാണ് ഇവരുടെ കയ്യിലുണ്ടായിരുന്നത്. TTRനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. TTR മദ്യലഹരിയിലായിരുന്നുവെന്ന് മരിച്ച സ്ത്രീയുടെ ബന്ധുക്കൾ പറയുന്നു. TTR സമ്പത് സാൽവയാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. കോച്ച് മാറിക്കയറിയതിനെ തുടർന്ന് TTE ഉജ്ജ്വൽ പാണ്ഡയെ തള്ളിയിടുകയായിരുന്നുവെന്നാണ് ആരോപണം. TTE യാത്രക്കാർ ചേർന്ന് പിടിച്ചുകെട്ടി റെയിൽവേ പോലീസിന് കൈമാറുകയായിരുന്നു. ഉജ്ജ്വലയുടെ ബന്ധുക്കൾ നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. സംഭവ സമയത്ത് ഉജ്ജ്വലയുടെ മകളും ഒപ്പമുണ്ടായിരുന്നു. പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. ന്യൂസ് ഡെസ്ക്. അപകടത്തിൽപ്പെട്ട് ഗുരുതരാവസ്ഥയിലായിരുന്ന നടൻ സുരേഷ് ഗോപിയുടെ മേക്കപ്പ് മാൻ തോമസ് അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കഴിഞ്ഞ ആഴ്ചയായിരുന്നു അപകടം നടന്നത്. അതേസമയം അപകടത്തിന് കാരണക്കാരായവരെ പിടികൂടിയില്ല എന്നാണ് പോലീസിനെതിരെയുള്ള ആക്ഷേപം. 20 വർഷത്തോളം സുരേഷ് ഗോപിയുടെ മേക്കപ്പ് മാനായിരുന്നു കൊല്ലം സ്വദേശിയായ PP തോമസ്. കഴിഞ്ഞ ശനിയാഴ്ച എറണാകുളം കുണ്ടന്നൂർ ജംഗ്ഷനിൽ വെച്ചായിരുന്നു അപകടം. അമിത വേഗത്തിൽ പാഞ്ഞെത്തിയ ബൈക്ക് തോമസിനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ള സ്ഥലത്താണ് അപകടം നടന്നതെങ്കിലും ബൈക്ക് യാത്രികരെ പിടികൂടാൻ പോലീസിനായിട്ടില്ല. ഇത് സംബന്ധിച്ച് IGയുമായി ഫോണിൽ സംസാരിച്ചതായി സുരേഷ് ഗോപി പറഞ്ഞു. സെൻട്രൽ സോൺ IG ശ്രീ അജിത് അതിനെക്കുറിച്ച് വളരെ സമഗ്രമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിഷ്വലില്ല, വിഷ്വലുണ്ട്. ആ പ്രദേശത്തുള്ള ചില ആൾക്കാർ ഈ ബൈക്കുകാർ ബോഡിയല്ല തോമാച്ചനെ എടുത്ത് ഒരു ഓട്ടോയിൽ ഇട്ടയച്ചതിന് ശേഷമാണ് പോയത് എന്നൊക്കെ ഒരുപാട് ദുരൂഹതകൾ ഇങ്ങനെ നിൽക്കുന്നു. നമുക്ക് സത്യം അറിയില്ല. പക്ഷേ ദൈവം നാട്ടിയിരിക്കുന്ന ഒരു സത്യമുണ്ട്. ഞാനെപ്പോഴും അതിലാണ് വിശ്വസിക്കുന്നത്. ഇന്ന് പുലർച്ചെയോടെയായിരുന്നു അന്ത്യം സംഭവിച്ചത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ചെന്നൈയിലേക്ക് കൊണ്ടുപോയി. സുരേഷ് ഗോപിയടക്കം നിരവധി ചലച്ചിത്ര പ്രവർത്തകർ ആശുപത്രിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മതിയായ രേഖകളില്ലാതെ അന്യസംസ്ഥാനത്തു നിന്ന് കൊണ്ടുവന്ന കുട്ടികളെ പാലക്കാട് ബാലാവകാശ കമ്മീഷൻ അംഗങ്ങൾ സന്ദർശിച്ചു. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവരുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ വിപുലീകരിക്കുമെന്ന് കമ്മീഷൻ അംഗങ്ങൾ വ്യക്തമാക്കി. ബാലാവകാശ കമ്മീഷൻ അംഗങ്ങളായ അഡ്വക്കേറ്റ് KNസീർ, N ബാബു, ഗ്ലോറി ജോർജ്, CU മീന എന്നിവർ പാലക്കാടും മലമ്പുഴയിലുമുള്ള ഓർഫനേജുകളിൽ കുട്ടികളെ സന്ദർശിച്ച് തെളിവെടുത്തു. ബീഹാർ, ജാർഖണ്ഡ്, ബംഗാൾ എന്നിവിടങ്ങളിൽ നിന്ന് 2 തവണയായി 580 കുട്ടികളെയാണ് രേഖകളില്ലാതെ കൊണ്ടുവന്നത്. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് ഓർഫനേജുകളിലേക്ക് കുട്ടികളെ കൊണ്ടുവരുന്നതിന് നിലവിൽ മാർഗനിർദ്ദേശങ്ങളില്ലെന്നും ഓർഫനേജ് നിയമപ്രകാരമാണ് കുട്ടികളെ കൊണ്ടുവരുന്നതെന്നും വിശദമായ പഠനത്തിന് ശേഷം ഇത് വിപുലീകരിക്കുമെന്നും കമ്മീഷൻ അംഗമായ അഡ്വക്കേറ്റ് KNസീർ പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന കുട്ടികൾക്ക് വ്യക്തമായ മാനദണ്ഡങ്ങൾ ഇല്ലെങ്കിലും കേരള ഓർഫനേജ് റൂൾസ് പ്രകാരമുള്ള ഓർഫൻസിന്റെ ഡെഫിനിഷനിൽ വരുന്ന കുട്ടികളെ മാത്രമേ ഇത്തരം ഓർഫനേജുകളിൽ അഡ്മിറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ, അന്യസംസ്ഥാനം വരുന്ന കുട്ടികളുടെ കാര്യത്തിൽ എടുക്കേണ്ട തീരുമാനങ്ങളൊക്കെ സംബന്ധിച്ച് കമ്മീഷൻ വിശദമായ എൻക്വയറി നടത്തി ഗവൺമെന്റിന് റിപ്പോർട്ട് സമർപ്പിക്കും. നേരത്തെ കോഴിക്കോട്ടെയും മലപ്പുറത്തെയും ഓർഫനേജുകളിൽ പഠിച്ച രേഖകളുള്ള 60 കുട്ടികളുടെ പഠനം സംബന്ധിച്ച് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി തീരുമാനമെടുക്കും. സർക്കാരിന്റെയും വിദേശത്തു നിന്നുമടക്കം വിവിധ ഏജൻസികളുടെ സാമ്പത്തിക സഹായവും ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിൽ കുട്ടികളെ കൊണ്ടുവരുന്നതെന്നും ആരോപണം ഉണ്ട്.
ആറിനും 12 വയസ്സിനും ഇടയിലുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയുമാണ് കൊണ്ടുവന്നത്. ഇതിൽ പലരും രക്ഷിതാക്കളെ കാണണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ.